വായന കുറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം അല്ലട്ടോ ഞാൻ. കാരണം ചില പുസ്തകം ഇപ്പം എനിക്ക് നമ്മൾ സ്വയം പറയുന്നതല്ല, എൻ്റെയൊക്കെ ഇപ്പോൾ കഥകളും ഇറങ്ങിയാലും അല്ലെങ്കിൽ മറ്റ് പുസ്തകം മറ്റു കാര്യങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ വായിക്കപ്പെടുന്നുണ്ട്, അതിന് പതിപ്പുകൾ ഉണ്ടാവുന്നുണ്ട് ഒക്കെ ഉണ്ട്. അതിപ്പോൾ പക്ഷേ വായനയുടെ ഒരു വ്യവഹാരമണ്ഡലം മാറിക്കഴിഞ്ഞു. കാരണം ഇപ്പോൾ പണ്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ ഇപ്പോൾ ഫേസ്ബുക്ക് വഴി പല വായിക്കുന്നുണ്ട്, വാട്സപ്പ് വഴി വായിക്കുന്നുണ്ട്, വായന നടക്കുന്നുണ്ട്, വായന വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്, എല്ലാ കാലത്തും. അതിപ്പോൾ ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു 20% പീപ്പിൾ മാത്രമാണ് വളരെ സജീവമായിട്ട് സീരിയസ് ആയിട്ടുള്ള റീഡിങ് കൊണ്ട് നടക്കുന്ന ആൾക്കാരുള്ളൂ. അതിപ്പോൾ കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ 80s അല്ലെങ്കിൽ 70s ഒക്കെ വായിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ പുതിയ ആളുകൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ അല്ല പലരുടെ പുതിയ എഴുത്തുകാരൊക്കെ പുസ്തകങ്ങൾ വിറ്റുപോകുന്നുണ്ട്, വിറ്റുപോവുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഇതൊരു ജനപ്രിയ കലയാണ്, അതിന് എപ്പോഴും മാസ് ഓഡിയൻസ് ഉണ്ടാവും. അതേപോലെയല്ലോ സാഹിത്യം എന്ന് പറയുന്ന ഒരു ചെറിയ ആളുകളിലേക്ക് വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വായിക്കുന്ന ആൾക്കാരുണ്ട് തന്നെ എൻ്റെ വിശ്വാസം. അത് വായനയുടെ തലം മാറുന്നുണ്ടാവും, പക്ഷേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, കഥകൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് അതുകൊണ്ടാണ് ഈ സജീവമായിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള ഇഷ്യൂസും ഫേസ്ബുക്കൊക്കെ ടേക്കപ്പ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു സാംസ്കാരികമായിട്ടുള്ളൊരു മണ്ഡലം അവിടെ സാധ്യമാവുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. നമ്മൾ ചെറുപ്പകാലത്ത് ഞാൻ പലരും പറയുന്നുണ്ട് മലയാള മനോരമയും മംഗളം വാരിക തുടങ്ങിയിട്ടുള്ള ബംഗാളി രചനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വാരികൾ വായിച്ചിട്ടാണ് ആളുകൾ സീരിയസ് ആയിട്ടുള്ള പുസ്തക വായനയിലേക്ക് പോകുന്നത്. ഡിറ്റക്റ്റീവ് നോവൽ, ഷെർലോക് ഹോംസിനെല്ലാം മറ്റ് മലയാളം ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ചിട്ട് ആണ് സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ വരുന്ന പല ഫോർവേഡ് മെസ്സേജുകളും അല്ലെങ്കിൽ ഉപദേശ മെസ്സേജുകളോ പിന്നെ ആത്മീയമായിട്ടുള്ള സാധനങ്ങളൊക്കെ വായിച്ചിട്ട് സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് പതുക്കെ പതുക്കെ ആളുകൾ പോയേക്കാം എന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. ഞാൻ എന്തിനും ശുഭാപ്തി വിശ്വാസത്തോടെ കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം വായന ഒരിക്കലും മരിക്കില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം പുസ്തകങ്ങൾ, സാഹിത്യം ഉണ്ടാവും, ആർട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം കൾച്ചർ ഇല്ലെങ്കിൽ, സാംസ്കാരിക ഒരു സർഗാത്മകമായിട്ടുള്ളൊരു സാംസ്കാരിക മണ്ഡലം ഇല്ലെങ്കിൽ ഈ ലോകത്തിനൊരു നിലനിൽപ്പില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇല്ല, എന്നെ സംബന്ധിച്ചുള്ള മാതൃഭൂമിയിൽ ജോലി കിട്ടിയത് എൻ്റെ ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ബോധത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം മാതൃഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സർഗാത്മക പിന്തുണയുണ്ട്. നമ്മൾ കഥ എഴുതുമ്പോഴായാലും അല്ലെങ്കിൽ വേറെ പല യാത്രകൾക്കും ഒക്കെ തന്നെയുള്ളൊരു വലിയ ഒരു പിന്തുണ മാതൃഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രമാത്രം ഒരു തരം മുഖ്യധാര എഴുത്തിലേക്ക് ഞാൻ അറിയപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിനൊക്കെ സംശയമുണ്ട്. കാരണം പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ മാതൃഭൂമിയുടെ വലിയ സഹായം, എനിക്ക് പല രീതിയിൽ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. രഞ്ജേട്ടൻ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സംഭാഷണത്തിൽ വേറൊരാളുടെ പേര് ചേർക്കുന്നത്. കാരണം അതൊരു എൻ്റെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം രഞ്ജേട്ടൻ ഇങ്ങനെ നീ വരണം, മമ്മൂട്ടിയുടെ കൂടെയുള്ളവരൊക്കെ സംസാരിക്കുന്നത് കാസർഗോഡൻ സ്ലാങ് ഉള്ള ഭാഷയാണ്, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുത്തൻപണത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ രഞ്ജേട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഇതിഹാസമാണ്. അപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള തിരക്കഥകൾ എഴുതിയിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള വലിയ എക്സ്പീരിയൻസ് ആണ്. തിരക്കഥ എഴുത്തിൽ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വലിയ വിശ്വാസം. അപ്പോൾ അതുമാത്രമല്ല മമ്മൂട്ടി എന്ന വലിയ നടനുമായിട്ടുള്ള സമ്പർക്കം, എനിക്ക് തോന്നുന്നു 3 മാസം ഡബ്ബിങ് തീരുന്ന വരെ മമ്മൂക്കയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അത് പ്രോംപ്റ്റ് ചെയ്യാനും ഈ കാസർഗോഡൻ സ്ലാങ്ങിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും പരിചയപ്പെടുത്താനും, പിന്നെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഡബ്ബിങ് തീരുന്ന വരെ മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യനുമായിട്ടുള്ള വളരെ ആഴത്തിലൊരു അടുപ്പം ഉണ്ടാക്കാനും ഈ സിനിമ സഹായമായിട്ട് എനിക്ക് തോന്നുന്നൊരു. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഭാഷയിൽ എനിക്കൊരു സിനിമ എടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ കാസർഗോഡ് ജീവിതത്തിനപ്പുറത്ത് കാസർഗോഡൻ ഭാഷ ആദ്യമായിട്ട് മുഴുവൻ സമയം സംസാരിക്കുന്ന ഒരു സിനിമയായിരിക്കും പുത്തമ്പണം. അതിന് ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷവും എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഞാനിപ്പോൾ വളരെ എനിക്കിപ്പോൾ ഇഷ്ടം തിരക്കഥ എഴുത്താണ്, കഥ എഴുത്താണ്. ആദ്യം ഇതൊക്കെ ഒന്ന് ചവിട്ടി കയറട്ടെ. ഇത് 18-ാം പടി എന്നുള്ള കുറേ പടികൾ കയറി വന്ന് അതിനുശേഷം എത്തപ്പെടേണ്ട ഒരു സാധനമാണല്ലോ സംവിധാനം. സംവിധാനത്തെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല, ഒരുപക്ഷെ ചെയ്തേക്കാം അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് വരും. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഇനി എഴുതാനിരിക്കുന്ന തിരക്കഥകളും എഴുതാനിരിക്കുന്ന കഥകളും എഴുതാനിരിക്കുന്ന നോവലുകളും മാത്രമാണ്. ഞാൻ സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. മമ്മൂക്ക ചോദിച്ചൊരു പടം ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ല മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മമ്മൂക്കയോട് മമ്മൂക്ക വെച്ചൊരു പടം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അത് ഞാൻ എനിക്ക് പറയുന്നതിൽ ഇതില്ല. പക്ഷേ അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ വിധിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയോഗമുണ്ടെങ്കിൽ മമ്മൂക്ക വെച്ചൊരു പടം ഞാൻ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.